ഇടക്കിടെ ഉയരുന്ന പാചകവാതക വില വർധനവ് സാധാരണ ജനങ്ങളെ ചെറുതായൊന്നുമല്ല ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത്. എന്നാൽ ഇതിനു പിന്നാലെ പച്ചക്കറി വിലയും ഉയരുന്നത് ജനങ്ങളെയാകെ പ്രതിസന്ധിയിലാക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില ഉയരുന്നത് കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കുന്നുണ്ട്. ഇപ്പോഴിതാ പച്ചക്കറികൾക്കും തീ പിടിച്ച വിലയായിരിക്കുന്നു. തക്കാളി, ബീൻസ്, പയർ, വഴുതന എന്നിങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില ഇരട്ടിയായി. ഒരു കിലോ തക്കാളിക്ക് 100 രൂപ കൊടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സാധാരണ 30 രൂപയ്ക്കും 40 രൂപയ്ക്കും കിട്ടിയിരുന്ന തക്കാളിക്കാണ് ഇപ്പോൾ ഇരട്ടി വില നൽകേണ്ടത്. ബീൻസ്, പയർ എന്നീ ഇനങ്ങൾക്കെല്ലാം വില 90ൽ എത്തി. ഈ ഇനങ്ങളും ഉടൻ തന്നെ സെഞ്ചുറിയിലേക്ക് കടന്നേക്കുമെന്ന സാഹചര്യമാണുള്ളത്. കാബേജ്, ബീട്രൂട്ട്, കോവയ്ക്ക എന്നിവയ്ക്ക് വില കുറഞ്ഞത് ചെറിയ ആശ്വാസമാണ്. പക്ഷേ 40 രൂപ കൊടുത്ത് വാങ്ങിയിരുന്ന പച്ചപ്പയറിന് വില 80 രൂപയിലെത്തി. 30 രൂപയ്ക്ക് കിട്ടിയിരുന്ന വഴുതിനങ്ങ ഇരട്ടി വില നൽകിയാണ് ഇപ്പോൾ ജനങ്ങൾ വാങ്ങുന്നത്. 30ന് കിട്ടിയ വഴുതിനയ്ക്ക് ഇപ്പോൾ 50 രൂപയിലെത്തി. അതേസമയം പച്ചമുളക്, സവാള, ഉരുളക്കിഴങ്ങ് എന്നീ ഇനങ്ങൾക്ക് വില കുറവാണ്. പച്ചമുളകിന് 100 രൂപയിൽ നിന്നും 60 രൂപ വില കുറഞ്ഞു. ഒരു കിലോ സവാളയ്ക്ക് ഇപ്പോൾ കൊടുക്കേണ്ട തുക 25 രൂപ. ഒരു കിലോ ഉരുളക്കിഴങ്ങിന് 35 രൂപ നൽകണം. പക്ഷേ മറ്റു സാധനങ്ങൾക്ക് വില ഉയരുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കടകൾക്ക് മുന്നിൽ ഓരോ സാധനങ്ങളുടെയും കുറഞ്ഞ വില വ്യക്തമാക്കി ആൾക്കാരെ ആകർഷിച്ചിരുന്ന ചെറിയ ബോർഡുകൾ ഈ വില വർധനവിന് പിന്നാലെ കാണാതെയായി. ഇന്ധനവിലയിലെ വർധനവും കർണാടകയിലും തമിഴ്നാട്ടിലും പെയ്തിറങ്ങിയ കനത്ത മഴയുമാണ് ഇതിന് കാരണമായി മാറിയത്. കാലാവസ്ഥ മോശമായി മാറിയതോടെ ഒരു ചെറുകടയിലേക്ക് ഒരു ലോഡ് പച്ചക്കറി എത്തിയിരുന്ന സ്ഥാനത്ത് 3 കടകൾക്കായി ഒരു ലോഡ് പച്ചക്കറിയാണ് എത്തുന്നത്. ഇത് പച്ചക്കറികളുടെ മാത്രം കാര്യമല്ല, കേരളത്തിൽ അരിക്കും വില ഉയർന്ന സാഹചര്യമാണ്. പല സ്ഥലങ്ങളിലും ജയ, സുരേഖ അരി ഇനങ്ങളുടെ വില 7 രൂപ വരെ ഉയർന്നു. ഇത് സാധാരണ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. അതേസമയം ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തുന്ന ജയ അരിയുടെ വരവ് കുറഞ്ഞു. വിപണിയിൽ ജയ അരി കിട്ടാനില്ലാത്ത സാഹചര്യമാണുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഒരു കിലോ ജയ അരിക്ക് വില 39 രൂപ മുതൽ 42 രൂപ വരെയാണ്. കഴിഞ്ഞയാഴ്ച 34 രൂപ മുതൽ 38 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഒറ്റയടിക്ക് 5 രൂപയിലധികം ഉയർന്നു. സുരേഖ അരിയുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. ഒരു കിലോ സുരേഖ അരിക്ക് കേരളത്തിൽ ഇപ്പോൾ 37 രൂപ നൽകണം. എന്നാൽ കഴിഞ്ഞയാഴ്ചയിൽ 33 രൂപ 50 പൈസയിലെത്തിയിരുന്നു. അതേസമയം സംസ്ഥാനത്ത് പഴങ്ങൾക്ക് വില കൂടിയിരിക്കുകയാണ്. മഴ കനത്താൽ പച്ചക്കറിക്ക് വില വീണ്ടും ഉയർന്നേക്കും. ഇത് ജനങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലെത്താൻ കാരണവുമാകും. ബന്ധപ്പെട്ട വകുപ്പുകളും അധികാരികളും അടിയന്തരമായി തന്നെ ഇതിന് പരിഹാരം കണ്ടാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൃത്യമായി കൂടുതൽ പച്ചക്കറികൾ കേരളത്തിൽ എത്തിക്കുവാൻ സാധിക്കും. ഈ നടപടിയിലൂടെ നിലവിലെ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ കഴിയും.